അവർ മുറുകെ പിടിച്ച ഒരു ഹവയില്ലേ, ഇത്തിബായ ചെയ്തൊരു ഹവ, അതാ നമുക്ക് വേണ്ടത്. തോന്നുന്നതിൻ്റെ പിന്നാലെ പോകരുത്, അത് ശരിയല്ല. നമ്മൾ തിരുത്തണം. നമ്മളെന്നും അങ്ങനെ നിന്നാൽ ആ ലെവലിലേ നമ്മൾ ഉണ്ടാവുള്ളൂ. ആത്മീയമായ ഒരു പുരോഗതി കിട്ടൂല. എത്ര അനുസ്മരണ സദസ്സും ആണ്ടും സംഘടിപ്പിച്ചാലും അതിനെത്ര നമ്മൾ സഹായിച്ചാലും ഇൽമനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം, ജീവിതം മാറ്റണം, മാറണം. കുറേ കാണാൻ പാടില്ല എന്നൊരു സംഗതിയെ പറ്റി പറഞ്ഞ് കാണാൻ പാടില്ല. പിന്നെ അവിടെ മസല കേൾക്കാൻ വരരുത്. എളാമാൻ്റെ മോളെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, എളാമാൻ്റെ മോളെ ഇദ്ദേഹിക്കാണ്. അപ്പം കാണാൻ പറ്റുമോ ഒന്ന്? ഇദ്ദേഹിക്കുമ്പോൾ കാണാനായിട്ടുള്ളൊരു ഇടകേറ്. ജീവിതകാലത്ത് ഇതിലൊക്കെ കാണാൻ പറ്റുമോ? സദാ ജീവിതകാലത്ത് കാണാൻ പറ്റൂല. അപ്പൊ ഭർത്താവ് മരണപ്പെട്ടു വരെ ഇനി എന്ത് കാണാനാ? ജീവിതകാലത്ത് കാണാൻ പറ്റാത്ത പോലെ ഇദ്ദേഹിക്കുമ്പോഴും കാണാൻ പറ്റൂല. ജീവിതകാലത്ത് അവരെ കാണാൻ പാടില്ല എന്നാണോ ശരിയത്ത് അവരും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞത്? ഇദ്ദേഹിക്കുമ്പോഴും അതേ ഹുക്കും തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. പുതിയ ഹുക്കുമൊന്നും വരാനില്ല. പുതിയതായിട്ടൊരു കാഴ്ച വരുന്നെങ്ങനെ അവിടെ? എന്താ ഇദ്ദേഹിക്കുമ്പോഴായിട്ട് തന്നെ ഒരു പോയിട്ടൊരു കാണല്? അങ്ങനല്ല, അത് നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരു പുതിയ നിയമം ഉണ്ടാക്കണം, അത് ശരിയല്ല. ഞാൻ എങ്ങനെയാണ് സഹോദരങ്ങളെ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും ചേഞ്ച് വരുത്തേണ്ടത്? എനിക്ക് തോന്നും പോലെയല്ല, അതിന് ഒരു സ്കെയിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഇത്തിബാ ഉണ്ട്, ആ ഇത്തിബായിൽ നീങ്ങണം. ഉദാഹരണമായി പറഞ്ഞാൽ എൻ്റെ നഖം, ആ നഖം എല്ലാം മുറിക്കേണ്ട നഖമാണ്. വളർത്തേണ്ട നഖമുണ്ടോ? ഇല്ലല്ല, ദീനിന് അങ്ങനൊന്നുമില്ല. ഉസ്താദെ ചെറുവിരലിൻ്റെ ഒന്നിങ്ങനെ, എന്താ ചെറുവിരലിനായിട്ടൊരു പ്രത്യേകത? അല്ല, തള്ളവിരലിൻ്റെ ഒന്നിങ്ങനെ അങ്ങനെ ഉണ്ട. എല്ലാ നഖങ്ങളും വെട്ടേണ്ടതാണ്, ഒറ്റ നഖവും വളർത്താൻ പഠിപ്പിക്കപ്പെട്ടില്ല ഉണ്ടോ? അപ്പോൾ ഉസ്താദെ, അയാൾ വസ്ത്രം തുന്നുന്ന ആളാണെങ്കിൽ അതിന് മൈക്ക് വാങ്ങിയാൽ മതിയല്ലോ, നല്ല ചോക്ക് വാങ്ങിയാൽ മതി വരയിടാൻ, അല്ലേ? ചോക്ക് കിട്ടൂലേ? ചോക്ക് കിട്ടും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പെൻസിലോ അല്ലെങ്കിൽ അതിനുള്ള മാർക്കറോ മറ്റോ വാങ്ങിയാൽ മതി. അതിന് നീട്ടണമെന്നുണ്ടോ? നീട്ടണമെന്നില്ല. നീട്ടിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. നഖം നീട്ടിയാൽ ഇജാബത്ത് വരെ തടയപ്പെടും. നഖം അങ്ങനെ വളർത്തിയാൽ ഒരു നഖമാണെങ്കിലും രണ്ട് നഖമാണെങ്കിലും പറ്റില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത്, പുരുഷന്മാരോട് കൽപ്പിച്ചത് വെള്ളി മോതിരം ധരിക്കാനാണ്. എന്ത് മോതിരം? വെള്ളി മോതിരം. അപ്പോൾ നമുക്ക് രടങ്ങേർ വെള്ളി മോതിരത്തിനൊക്കെ പൈസ എത്ര ആകും? ബാക്കി എല്ലാറ്റിനും പൈസ 500-400 ഒരു മാസം കയറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത മഹാന്മാരാണ് നമ്മൾ. ഒരു വെള്ളി മോതിരം വാങ്ങാൻ മാത്രം ഒരു പിശുക്ക്. അവിടെ നമ്മൾ കൊണ്ടൊരു ചിരട്ട മോതിരം ഇടുക, അല്ലെങ്കിൽ എന്ത് മോതിരം? ഒരു റിങ്ങ്, കുട്ടികളെ കഴുത്തിലും കാതിലൊക്കെ തൂക്കാൻ പറ്റിയ ഒരു റിങ്ങ്, ഒരു ഇരുമ്പിൻ്റെത്, അതല്ല ധരിക്കേണ്ടത്. വെള്ളിയുടെ മോതിര ധരിക്കേണ്ടത്. എത്ര മോതിര ധരിക്കേണ്ടത്? ഒന്ന്, രണ്ട്, മൂന്നൊക്കെ വേണം? ഇല്ല, ഒന്നിലധികം പുരുഷന്മാർക്ക് കറാഹത്താണ്, ഒന്ന് ആധരിക്കേണ്ടത്. ഒന്ന് മോതിര വിരലല്ല, ചെറിയ വിരലിൽ, വലത്തെ കൈയിൻ്റെ ചെറുവിരലിലോ ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിലോ ഒന്ന്. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്കൊരു അഭിപ്രായം, ഉസ്താദെ കുറേ മോതിരമുണ്ട്, ഒന്ന് ഏർവാടി നിന്ന് കിട്ടിയതാണ്, ഒന്ന് നാഗൂറിൽ നിന്ന് കിട്ടിയതാണ്, ഒന്ന് അജ്മീറിൽ നിന്ന് കിട്ടിയതാണ്. ഉണ്ടായിക്കോട്ടെ, ഒരു ദിവസം ഒന്ന് ഇട്ടോളി, പിറ്റേ ദിവസം മറ്റേത് ഇട്ടോളി, മൂന്നാമത്തെ ദിവസം വേറെ ഇട്ടോട്ടെ, കുഴപ്പമുണ്ടോ? ഒക്കെ കൂടി ഇടണോ? അത് വേണ്ട, അത് ഒരു വൃത്തിക്കും ഭംഗിക്കും എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങ് പഠിപ്പിച്ചതല്ലത്. ഒന്നിനുള്ള ആ ഒരു സൗന്ദര്യം രണ്ടും മൂന്നും വന്നാൽ ഉണ്ടാകൂല. രണ്ടും മൂന്നും വന്ന ആളുകൾ ചോദിക്കും, എന്തൊരു സുഖമില്ലാത്ത ആളാണോ? ഒന്ന് മതി, അതാണ് ഭംഗിക്ക് നല്ലത്. ആ രൂപത്തിലാണത് സ്വീകരിക്കേണ്ടത്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയൊക്കെ ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് കൃത്യമായി നീക്കി അത് കുഴിച്ചിടൽ സുന്നത്താണ്. സ്ത്രീകളുടേത് നിർബന്ധമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെങ്കിലും നഖം മുറിച്ചിട്ടാൽ പോരാ, നഖം വെട്ടി റെഡിയാക്കി കുഴിച്ചിടണം. അതിൻ്റെ ലെവൽ എങ്ങനെയാണ്? ഭക്ഷ്യഭാഗത്തും സ്വകാര്യ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അത് കുഴിച്ചിടണം. അത് പുരുഷന്മാരാകുമ്പോൾ അവർക്ക് സുന്നത്ത്, സ്ത്രീകളുടേതാകുമ്പോൾ നിർബന്ധമാണ്. ആ സുന്നത്ത് വെറുതെ ആക്കിയിട്ട് അവിടെ ഇവിടെ ഇടാൻ പാടില്ല. ഉമ്മമാരെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മുടികളും കെട്ടുകെട്ടാക്കി വീടിൻ്റെ ജനവാതിൽക്കലങ്ങനെ വർക്കത്തിന് വേണ്ടി ഉണ്ടയാക്കി വെക്കരുത്. ആ മുടികളൊക്കെ കുഴിച്ചിടലാണ് സുന്നത്ത്. കൊഴിഞ്ഞു പോകുന്നതും മുടിക്കെട്ടിൽ മുടിയിലായി ചീർപ്പിലായിട്ട് പല്ലിലുള്ള മുടിയും ആ മുടികളൊക്കെ കെട്ടുകെട്ടാക്കി അവിടെ സൂക്ഷിച്ചു വെക്കരുത്. സത്യത്തിലത് കാണുമ്പോൾ ഒരു വെറുപ്പാണ്. ആ മുടികളൊക്കെ കുഴിച്ചിടൽ സുന്നത്താണ്.
വെട്ടുന്ന മുടിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് വാങ്ങിക്കുഴിച്ചു മൂടാൻ ചിലപ്പോൾ അയാൾ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ മുടി അവിടെ തന്നെ ഇട്ട് നമ്മൾ തിരിച്ചു പോരുന്നത്. ഇനി അയാളൊന്നായിട്ട് കുഴിച്ചു മൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. സഹോദരങ്ങളെ, സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? മുടി വെട്ടേണ്ട രൂപത്തിൽ വെട്ടണം, അതിനും ഒരു മാതൃകയുണ്ട്. വസ്ത്രം ധരിക്കേണ്ടിടത്തും ഒരു മാതൃകയുണ്ട്. കല്യാണത്തിനും ഒരു മാതൃകയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരുടെ കല്യാണത്തിനും സദ്യ ഒരുക്കിയിട്ടുണ്ട്, വലീമത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വലീമത്തുകളൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാ